ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവകരുണയുടെ നൊവേന, മൂന്നാം ദിവസം. മനുഷ്യവർഗം വിശ്വാസത്തോടെ എൻ്റെ കാരുണ്യത്തിലേക്ക് തിരിയാത്ത പക്ഷം സമാധാനം കണ്ടെത്തുകയില്ല. രോഗാവസ്ഥയിലായിരിക്കുന്ന മനുഷ്യവർഗത്തോട് പറയുക, എൻ്റെ കാരുണ്യത്തിൻ്റെ ഹൃദയത്തിലേക്ക് തിരിച്ചു വരുവാൻ, സമാധാനം കൊണ്ട് അതിനെ ഞാൻ നിറയ്ക്കാം. ഏറ്റവും വലിയ പാപിക്കാണ് എൻ്റെ കാരുണ്യത്തിൽ ശരണപ്പെടുന്നതിനുള്ള ഏറ്റവും വലിയ അവകാശം. എൻ്റെ കരുണ യാചിക്കുന്ന ആത്മാവ് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ആനന്ദം എനിക്ക് പ്രദാനം ചെയ്യുന്നു. ആത്മാവിൻ്റെ പ്രതീക്ഷയിൽ കവിഞ്ഞുള്ള കൃപാവരം ഞാൻ അതിന് നൽകുന്നു. എൻ്റെ കരുണയിലേക്കും അനുകമ്പയിലേക്കും തിരിച്ചു വരുന്ന ഒരാത്മാവ് എത്ര വലിയ പാപത്തിൽ വീണുപോയാലും അതിനെ ശിക്ഷിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല. എൻ്റെ ആഴമേറിയതും അചിന്തിയവുമായ കരുണയാൽ ഞാൻ അതിനെ രക്ഷിക്കും. എഴുതുക, ക്ലേശങ്ങൾ അസംഖ്യങ്ങളായിരുന്നാലും അതിനേക്കാൾ ശക്തമായിരിക്കും എൻ്റെ കാരുണ്യത്തിലുള്ള അവകാശം. എൻ്റെ അചിന്തിയവും ആഴമേറിയതുമായ കരുണയിൽ ആശ്രയിക്കുന്നതിന് എല്ലാ ആത്മാക്കളെയും ക്ഷണിക്കുക. കുരിശിൽ വെച്ച് എല്ലാ ആത്മാക്കൾക്കായും എൻ്റെ കരുണയുടെ കിണർ കുന്തത്താൽ അതിവിശാലമായി കുത്തിത്തുറക്കപ്പെട്ടു. ഞാൻ ആരെയും നിരാകരിക്കുന്നില്ല. ദൈവകരുണയുടെ നൊവേന, മൂന്നാം ദിവസം. ഇന്ന് വിശ്വസ്തതയും ഭക്തി തീക്ഷ്ണതയുമുള്ള എല്ലാ ആത്മാക്കളെയും യേശുവിൻ്റെ പക്കൽ കൊണ്ടുവന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വിശ്വസ്തതയും ഭക്തി തീക്ഷ്ണതയുമുള്ള എല്ലാ ആത്മാക്കളെയും എൻ്റെ പക്കൽ കൊണ്ടുവന്ന് എൻ്റെ ആഴക്കടലിൽ മുക്കിയെടുക്കുക. കുരിശും വഹിച്ചുകൊണ്ടുള്ള എൻ്റെ യാത്രയിൽ ഈ ആത്മാക്കൾ എന്നെ വളരെയധികം ആശ്വസിപ്പിച്ചവരാണ്. എൻ്റെ കൈപേറിയ സഹനത്തിൻ്റെ ആഴക്കടലിൽ അവർ ആശ്വാസത്തിൻ്റെ തുള്ളികളായിരുന്നു. അനന്തകാരുണ്യവാനായ യേശുവെ, അങ്ങയുടെ കരുണയുടെ നിക്ഷേപത്തിൽ നിന്ന് ഞങ്ങളെല്ലാവർക്കും ഓരോരുത്തർക്കും സമൃദ്ധമായ അളവിൽ പ്രസാദവരങ്ങൾ വർഷിച്ചു തരണമേ. ഞങ്ങളുടെ അഭയസ്ഥാനമായ അങ്ങയുടെ എത്രയും ദയയുള്ള തിരുഹൃദയത്തിലേക്ക് ഒരിക്കലും വേർപ്പെടുത്താനാവാത്ത വിധം ഞങ്ങളെ സ്വീകരിച്ചാലും. സ്വർഗസ്ഥനായ പിതാവിനോടുള്ള സ്നേഹത്താൽ തീവ്രമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ തിരുഹൃദയത്തെ പ്രതി ഈ അനുഗ്രഹം അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നിത്യപിതാവേ, അങ്ങയുടെ തിരുസുതൻ്റെ അനന്തരാവകാശികൾ എന്ന നിലയിൽ അങ്ങയുടെ കൃപാകടാക്ഷം ഈ വിശ്വസ്ത ആത്മാക്കളുടെ മേൽ പതിയണമേ. യേശുവിൻ്റെ അതിദാരുണമായ പീഡകളെ ഓർത്ത് അങ്ങയുടെ വിലയേറിയ അനുഗ്രഹങ്ങൾ അവരിൽ വർഷിക്കുകയും ഒരിക്കലും അവസാനിക്കാത്തതായ അങ്ങയുടെ സംരക്ഷണത്താൽ അവരെ ആവരണം ചെയ്യുകയും ചെയ്യണമേ. അങ്ങനെ അവർ അങ്ങയെ സ്നേഹിക്കുന്നതിൽ പരാജിതരാകാതെ, അവർക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസമെന്ന നിധി നഷ്ടപ്പെടുത്താതെ, സകല വിശുദ്ധന്മാരോടും സകല മാലാഖമാരോടും ചേർന്ന് എന്നും അവിടുത്തെ അനന്തകാരുണ്യത്തെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വാഴ്ത്തി സ്തുതിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ദൈവകരുണയുടെ ജപമാല ചൊല്ലുക.